മെയ് 15 അനുദിന വിശുദ്ധർ. കർഷകനായ വിശുദ്ധ ഇസിദോർ 1110-1170 കാലഘട്ടം. വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ പാത പിന്തുടർന്ന് വിശുദ്ധിയെ അധ്വാനം കൊണ്ട് പുൽകിയ കർഷകനായ വിശുദ്ധ ഇസിദോറിനെയാണ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നത്. മാൻഡ്രിഡിലെ ജോൺ ദി വാർഗസിന്റെ തോട്ടത്തിൽ തൊഴിലാളിയായിരുന്നു. ദിനവും ദിവ്യബലിയിൽ പങ്കെടുക്കും. പ്രായത്തിന്റെ തികവിൽ വിശുദ്ധൻ മരിയ ദി ലാ കാബേസ്റ്റിനെ വിവാഹം ചെയ്തു. അവർക്കൊരു പുത്രൻ ജനിച്ചു, എന്നാൽ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. ജീവിതത്തിൽ ശിഷ്ടകാലം വിരക്തിയെ പ്രാപിച്ച് ജീവിക്കുവാൻ ദമ്പതികൾ തീരുമാനമെടുത്തു. രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപ് പള്ളിയിൽ ദിവ്യബലിയിൽ പങ്കെടുക്കുമായിരുന്നു. ഒരു ദിവസം സഹകർഷകർ ഇസിദോർ ജോലിയിൽ സഹായിക്കാതെ പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നതായി പരാതിപ്പെട്ടു. യജമാനൻ ഇസിദോറിന്റെ സത്യാവസ്ഥ അറിയുവാൻ വന്നപ്പോൾ ഇസിദോർ പ്രാർത്ഥനയിലിരിക്കുന്നു. ഒരു മാലാഹ നിലം ഉഴുന്നതായും കണ്ടു. മറ്റൊരവസരത്തിൽ രണ്ട് മാലാഹമാർ ഇരുവശവും നിന്ന് നിലം ഉഴുന്നത് കണ്ടു. ഒരാൾ ചെയ്ത ജോലി മൂന്ന് പേർ ചെയ്യുന്ന ജോലിക്ക് തുല്യമായിരുന്നു. ഒരിക്കൽ യജമാനന്റെ മകളെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. വരണ്ട ഭൂമിയിൽ നിന്ന് ശുദ്ധജലത്തിന്റെ ഉറവ് പൊട്ടിച്ച് യജമാനന്റെ ദാഹം ശമിപ്പിച്ചതായും പറയപ്പെടുന്നു. ഒരു മഞ്ഞുവീഴ്ചയുള്ള സമയം ഗോതമ്പ് പൊടിക്കുവാൻ മില്ലിൽ കൊണ്ടുപോകുന്ന വഴിക്ക് ധാരാളം പ്രാവുകൾ ഭക്ഷണമില്ലാതെ ഉഴലുന്നത് കണ്ടു. ഗോതമ്പിന്റെ പകുതി ചാക്ക് പക്ഷികൾക്കായി നൽകി. എന്നാൽ മില്ലിലെത്തി പൊടിച്ചപ്പോൾ നിലത്ത് ഉപേക്ഷിച്ചതിന്റെ ഇരട്ടി മാവ് ഉൽപ്പാദിപ്പിച്ചു കണ്ടു. ഇസിദോറിന്റെ ഭാര്യ വീട്ടിലെപ്പോഴും വിശക്കുന്നവർക്ക് നൽകുവാനായി പായസം വെച്ചിരിക്കും. പലപ്പോഴും വിശപ്പുള്ള ആരെയെങ്കിലും വീട്ടിൽ പറഞ്ഞുവിടുമായിരുന്നു ഇസിദോർ. ഒരു ദിവസം പതിവിനും കൂടുതൽ ആളുകളെ വീട്ടിൽ കൊണ്ടുവന്നു. ഒരുപാട് പേർക്ക് വിളമ്പിയതിനു ശേഷം ഭാര്യ പറഞ്ഞു, പായസം ഇനിയില്ലെന്ന്. കലം ചെന്ന് നോക്കുവാൻ ഭാര്യയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഒഴിഞ്ഞ കലത്തിൽ വീണ്ടും പായസം നിറഞ്ഞിരിക്കുന്നതായി കണ്ടു. ആവശ്യമുള്ളവർക്ക് വീണ്ടും പകർന്നു നൽകി. മരണകരമായ അവസ്ഥയെത്തിയപ്പോൾ അന്ത്യകൂദാശകൾ സ്വീകരിച്ച് 1170 മെയ് 15 ഈ ലോകം വെടിഞ്ഞു. വിശുദ്ധനായ ഇഗ്നേഷ്യസ് ലയോള, ഫ്രാൻസിസ് സേവ്യർ, ആവിലയിലെ തെരേസ, ഫിലിപ്പ് നേരി എന്നിവരോടൊപ്പം വിശുദ്ധ പദവിയിലേക്ക് മാർച്ച് 12, 1622 ഗ്രിഗറി 15 അദ്ദേഹത്തെ ഉയർത്തി. സ്പെയിനിൽ ഇവർ 5 വിശുദ്ധർ എന്നറിയപ്പെടുന്നു. ഇസിദോറിന്റെ ഭാര്യ മരിയ ദി ലാ കാബസ് 1697 ഓഗസ്റ്റ് 11 ഇന്നസെന്റ് 12 പപ്പ വാഴ്ത്തപ്പെട്ടവളാക്കി. 1696 സ്പെയിനിലെ ചാൾസ് 2 രാജാവിന്റെ ആരോഗ്യത്തിനു വേണ്ടി വിശുദ്ധന്റെ തിരുശേഷിപ്പായ ഒരു പല്ല് വലിച്ചെടുത്ത് ചക്രവർത്തിക്ക് നൽകി. മരണം വരെ അത് തലയ്ക്കടിയിൽ ചക്രവർത്തി സൂക്ഷിച്ചിരുന്നു. 1760 സാക്സോണിയയിലെ മരിയ അമാലിയയുടെ അസുഖത്തെ തുടർന്ന് മൃതദേഹം മാൻഡ്രിഡിലെ റോയൽ പാലസിലേക്ക് കൊണ്ടുവന്നു. കൃഷിക്കാർ, പകൽ തൊഴിലാളികൾ, മാൻഡ്രിഡ് എന്നിവരുടെ മധ്യസ്ഥനാണ് പുണ്യവാൻ. മാൻഡ്രിഡിലെ അദ്ദേഹത്തിന്റെ യജമാനായ ജുവാൻ ഡി വാർഗസിന്റെ വീട് ഇപ്പോൾ ഒരു മ്യൂസിയമാണ്. കാസ ഡി സാൻ ഇസിഡ്രോ എന്ന് അറിയപ്പെടുന്നു. ഈ മ്യൂസിയത്തിൽ ഇസിഡോർ താമസിക്കുകയും മരിക്കുകയും ചെയ്ത സ്ഥലത്ത് നിർമ്മിച്ച ചാപ്പൽ മാത്രമല്ല, തന്റെ സ്വന്തം മകൻ ഒരിക്കൽ വീണപ്പോൾ രക്ഷപ്പെടുത്തിയ കിണറും അടങ്ങിയിരിക്കുന്നു. അധ്വാനത്തിലൂടെ ഈശോയെ സ്നേഹിക്കുകയും അതിന്റെ നന്മകളെ മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്ത പുണ്യജന്മം. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ അധ്വാനത്തിന് പുണ്യത നൽകുവാനും അതിന്റെ ഫലം പ്രാർത്ഥനാപൂർവ്വം അനുഭവിക്കുവാനും ഞങ്ങളെയും തുണയ്ക്കണമേയെന്ന് അർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനം കർഷകനായ വിശുദ്ധ ഇസിദോറിനായി സമർപ്പിക്കാം. ഈ വിശുദ്ധമായ വിചിന്തനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഏവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.